Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമുകളിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ എക്സാമിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ നാം പഠിച്ചിട്ടില്ലാത്തതും എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നാം പഠിച്ച ഏതെങ്കിലും ഒരു കവിതയുമായി ഏറെ സാമ്യമുള്ള ഒരു കവിതയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള കവിതകളുടെ അപ്രിസിയേഷൻ നമ്മുടെ എക്സാമിൽ 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നാം ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കവിതയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ദെൻ ഇങ്ങനെയുള്ള കവിതകളുടെ അപ്രിസിയേഷൻ ആയിരിക്കും നമ്മുടെ എക്സാമിന് 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമതായിട്ട് അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നാം ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ അപ്രിസിയേഷൻ. ദെൻ അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ. ദെൻ അപ്രിസിയേഷൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊരു കവിതയുടെയും അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഫോർമാറ്റും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനു മുമ്പേ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഇനി നമുക്ക് അപ്രിസിയേഷൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മനസ്സിലാക്കാം. ആദ്യം തന്നെ അപ്രിസിയേഷൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യവും അതിനെ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പോയം ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് എൻ അപ്രിസിയേഷൻ. താഴെ തന്നിരിക്കുന്ന കവിത വായിക്കുകയും അതിൻ്റെ അപ്രിസിയേഷൻ, അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുക. ദെൻ അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാം കാണുന്ന സമയത്ത് ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന കവിതയുടെ ടൈറ്റിലും അതുപോലെ തന്നെ കവിയുടെ പേരുമാണ്. ഇവിടെ തന്നിരിക്കുന്ന കവിതയുടെ ടൈറ്റിലാണ് ഹിസ് ജേണി ഈസ് ജസ്റ്റ് ബിഗൺ. ദെൻ കവിയുടെ പേരാണ് എലൻ ബ്രൺമാൻ. ദെൻ പിന്നീട് നാം ഈ ഒരു കവിത നന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ ഈ ഒരു കവിതയിലൂടെ കവി പറയുന്നത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും, അതായത് പരലോക ജീവിതത്തെക്കുറിച്ചുമാണ് കവി പറയുന്നത്. അതായത് കവി പറയുന്നത് ഒരാൾ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുകയല്ല എന്നുള്ളതും പുതിയ ഒരു ജീവിതം തുടങ്ങുകയാണ് എന്നുമാണ് കവി പറയുന്നത്. അതായത് കവി പറയുന്നത് ഈ ഒരു ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതും, അതായത് വിയർപ്പും കണ്ണീരും ദെൻ രോഗവും അപകടവുമില്ലാത്ത സ്വർഗത്തിൽ മറ്റൊരു ജീവിതത്തിനാണ് അവർ പോകുന്നത് എന്നാണ് കവി പറയുന്നത്. അതായത് ഊഷ്മളതയും ആശ്വാസവുമുള്ള മറ്റൊരു ലോകത്തേക്കാണ് അവർ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകത്ത് വെച്ച് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് കവി പറയുന്നത്. ദെൻ പിന്നീട് കവി പറയുന്നത് മരണത്തോടുകൂടെ നാം പൂർണ്ണമായിട്ടും ഈ ഒരു ലോകത്ത് നിന്ന് പോകുന്നില്ല എന്നുള്ളതും ഇവിടെ ജീവിക്കുന്ന, അതായത് നമ്മെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും എല്ലാ കാലവും നാം ജീവിച്ചിരിപ്പുണ്ട് എന്നുമാണ് കവി പറയുന്നത്. ദെൻ അവസാനമായിട്ട് കവി പറയുന്നത് മരണം ഒരു യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കവുമാണ് എന്നാണ് കവി പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ നോക്കാം. നമുക്കറിയാം ആകെ 4 സ്റ്റാൻസയാണ് ഈ ഒരു കവിതയിലുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികളുമാണ് ഉള്ളത്. ദെൻ ഈ ഒരു കവിതയിലുള്ള റൈം സ്കീമാണ് A B C B. ഓക്കെ, എല്ലാ സ്റ്റാൻസയിലുമുള്ള റൈം സ്കീം A B C B എന്നുള്ളതാണ്. ദെൻ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം ബിഗൺ 1, ടിയേഴ്സ് ഇയേഴ്സ്, ടുഡേ അവേ, ദെൻ ടച്ച് മച്ച്. ഇത്രയും വേർഡ്സുകളാണ് റൈമിംഗ് വേർഡ്സുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ തയ്യാറാക്കാം. നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് ഏത് കവിതയുടെ അപ്രിസിയേഷനാണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് ടൈറ്റിലായിട്ട് എഴുതുക. ഹിസ് ജേണി ഈസ് ജസ്റ്റ് ബിഗൺ. ദെൻ ഇനി നമുക്കറിയാം ഒരു അപ്രിസിയേഷന് വളരെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്തിൽ, അതായത് ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്, നാം എഴുതേണ്ടത് കവിതയുടെ പേര്, ദെൻ കവിയുടെ പേര്, കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദെൻ ഈ ഒരു കവിതയുടെ തീം. ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രിസിയേഷൻ്റെ ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ആദ്യ പാരഗ്രാഫ്, ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ്റെ ആദ്യ പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ ഇനി നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ്റെ 2 ഭാഗത്തിൽ നാം എഴുതേണ്ടത് സമ്മറി ഓഫ് ദ പോം. ഏത് കവിതയുടെ അപ്രിസിയേഷനാണ് നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ സമ്മറിയാണ് 2 ഭാഗത്തിൽ നാം അപ്രിസിയേഷൻ്റെ 2 ഭാഗത്തിൽ നാം എഴുതേണ്ടത്.
ഇത് നമുക്ക് ഒന്നോ അതല്ലെങ്കിൽ അതിലധികമോ പാരഗ്രാഫുകളിലായിട്ട് എഴുതാം. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു കവിതയുടെ സമ്മറി നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ ഇനി നമുക്കറിയാം, ഒരു കവിതയുടെ അപ്രിസിയേഷൻ നാം എഴുതുന്ന സമയത്ത് അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ പോം, ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ. ദെൻ പോയറ്റിക് ഡിവൈസസ്, ഈ ഒരു കവിതയിലുള്ള പോയറ്റിക് ഡിവൈസസ്, അതായത് സൗണ്ട് ഇഫക്ട്സ്, റൈം സ്കീം, ദെൻ സിംബൽസ്, ലാംഗ്വേജ് ഓഫ് ദ പോം, ദെൻ ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്, ദെൻ മെസ്സേജ് ഓഫ് ദ പോം, ദെൻ ആർ ഒപ്പീനിയൻസ്, ഈ ഒരു കവിതയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രിസിയേഷൻ്റെ മൂന്നാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ്റെ മൂന്നാം ഭാഗം നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നാം ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതും എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നാം പഠിച്ച ഏതെങ്കിലും ഒരു കവിതയുമായി ഏറെ സാമ്യമുള്ള ഒരു കവിതയുടെ അപ്രിസിയേഷൻ 100% നമ്മുടെ എക്സാമിന് 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നാം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ അപ്രിസിയേഷൻ. ദെൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 34. ദ പോം ഈഫ് ഡിസ്ക്രൈബ്സ് ദ ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. ഈഫ് എന്ന കവിത വിവരിക്കുന്നത് പെർഫെക്റ്റായ മനുഷ്യൻ്റെ ട്രേറ്റ്സ്, ക്വാളിറ്റീസ്, ഗുണങ്ങളാണ് ഈഫ് എന്ന കവിത വിവരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോം ഫോക്കസിംഗ് ഓൺ ദ ക്വാളിറ്റീസ് ഓഫ് സച്ച് എ മാൻ. ഓക്കെ, ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈഫ് എന്ന കവിതയുടെ അപ്രിസിയേഷൻ എഴുതി തയ്യാറാക്കുവാനാണ്. ദെൻ നമുക്കറിയാം, ഒരു അപ്രിസിയേഷൻ നാം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എഴുതേണ്ടത് നാം ടൈറ്റിലാണ്, അതായത് ഏത് കവിതയുടെ അപ്രിസിയേഷൻ ആണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് ടൈറ്റിലായിട്ട് എഴുതുക. ദെൻ അപ്രിസിയേഷനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യ ഭാഗത്തിൽ, ആദ്യ പാരഗ്രാഫിൽ നാം എഴുതേണ്ടത് ആ ഒരു കവിതയുടെ ടൈറ്റിൽ, ദെൻ കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദെൻ ഈ ഒരു കവിതയുടെ തീം, ആശയം, ഇത്രയും കാര്യങ്ങളാണ് ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ദെൻ ഇനി അപ്രിസിയേഷൻ്റെ രണ്ടാം ഭാഗത്തിൽ നാം എഴുതേണ്ടത് ഏത് കവിതയുടെ അപ്രിസിയേഷനാണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ സമ്മറിയാണ് അപ്രിസിയേഷൻ്റെ രണ്ടാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അത് ഒന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ പാരഗ്രാഫുകളിലായിട്ട് ആ ഒരു കവിതയുടെ സമ്മറി നമുക്ക് എഴുതാം. ദെൻ ഇനി ഒരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ പോം, ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ. ദെൻ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ പോം, ഈ ഒരു കവിതയിലുള്ള പോയറ്റിക് ഡിവൈസസ്, അതായത് സൗണ്ട് ഇഫക്ട്സ്, സിംബൽസ്, ലാംഗ്വേജ്, ഫിഗർ ഓഫ് സ്പീച്ച്, ദെൻ മെസ്സേജ് ഓഫ് ദ പോം, ദെൻ അവർ ഒപ്പീനിയൻസ് അബൌട്ട് ദിസ് പോം, ഈ ഒരു കവിതയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അപ്രിസിയേഷൻ്റെ മൂന്നാം ഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇതൊരു പാരഗ്രാഫ് രൂപത്തിൽ നമുക്ക് എഴുതാം.